അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 70. വിഷയം തിരുനബി ജീവിതം വിശുദ്ധ ഖുർആനിൽ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അവാജ്യ സ്നേഹത്തിൻ്റെയും അനശ്വര ആദരവിൻ്റെയും പ്രസക്തിയും പ്രാമാണികതയും വ്യക്തമാക്കുന്ന ഖുർആനിക സൂക്തങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസിയുടെ പ്രവാചക സ്നേഹത്തിന് ദിക്കും ദിശയുമില്ലെന്ന് തെളിയിക്കുകയാണ്. സൂറത്ത് അഹസാബിൽ ഒരായത്ത് കാണാം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുത്തുനബി സത്യവിശ്വാസികൾക്ക് അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരാണ്. സൂറത്ത് യൂനുസിൻ്റെ ഒരായത്ത് കാണാം, ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മത്തിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഔദാര്യവും നിങ്ങളെടുത്തു പറയണം, അതുവഴി സന്തോഷം കൊള്ളണം. നിങ്ങളുടെ സമ്മേളനങ്ങളിൽ അത്യുത്തമം പ്രകീർത്തന സദസ്സുകളാണ് എന്ന ആശയം അത് ലോകത്തിന് നൽകുന്നു. ആദർശബോധത്തിൻ്റെ തെളിച്ചം സിദ്ധിച്ചവർ അഭിനയത്തിൻ്റെ കലർപ്പില്ലാത്ത മാനസിക സാമീപ്യം വരിക്കുമ്പോൾ പ്രവാചക പ്രേമത്തിൻ്റെ ഇതൾ വിരിയുകയാണ്. അനുധാവന ആദരവുകളുടെ പാരമ്യതയിൽ അവർ പ്രവാചകൻ്റെ ആശയപ്രയോക്താക്കളായി അറിയാതെ മാറുകയാണ്. പ്രേമഭാചനത്തിൻ്റെ കീർത്തികൾ ആദര ആവേശ സ്വരത്തിൽ അയവിറക്കുമ്പോൾ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ പുതിയ കവാടവും കമാനവും തുറക്കപ്പെടുകയാണ്. ഇലാഹി ദൂതരായ പ്രവാചക ഭൂമേനിയുടെ ഉയർച്ചകൾ ഉരുവിടുന്ന നാക്കുകളും പകർത്തുന്ന പേനകളും പ്രകീർത്തനത്തിൻ്റെ അക്ഷരപ്രപഞ്ചം സൃഷ്ടിക്കുകയാണ്. പറഞ്ഞാലും പഴകാത്ത പ്രവാചക ജീവിതത്തിൻ്റെ ലാവണ്യ ദർശനം സാധ്യമാക്കുന്ന കൃതികളും പ്രാർത്ഥനാവചനങ്ങളും ചേർന്ന അവയെല്ലാം ആദർശശാലികൾക്ക് അമൃതമായി നിലകൊള്ളുകയാണ്. കാല ദേശനിർണയങ്ങളിലോ ആചാര അനുഷ്ഠാന കാര്യങ്ങളിലോ സ്വാഭാവിക ശൈലികളിലോ ഉടക്കി പ്രവാചക പ്രകീർത്തന ശ്രമങ്ങളെ നിരാകരിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നവർ ഇസ്ലാമിക ലോകത്ത് അനിഷേധ്യമായി നിലനിൽക്കുന്ന പ്രകീർത്തനാവിഷ്കാരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഖുർആനും തിരുസുന്നത്തും അനുചര ചര്യയും പിൽക്കാല മാതൃകയും ഈ വിഷയവുമായി അനുഭവ ലോകത്ത് ധാരാളം. അവയെല്ലാം വിശ്വാസികൾക്ക് നിർവൃതിയുടെ നിറക്കൂട്ടുകൾ പകർന്നു നൽകുന്നു. ഖുർആനിലെ കഴിഞ്ഞകാല അനുഭവങ്ങളെ സംബന്ധിക്കുന്ന ആവിഷ്കാരങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ശ്രദ്ധ ക്ഷണിക്കലും പ്രകീർത്തന പ്രപഞ്ചത്തിൻ്റെ പ്രഭയേറ്റുകയാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, വഖുല്ലന്ന ഖുസ്വ അലൈക മിൻ അംബാഇ റസൂലി മാനസബ്ബിതു ബിഹി അലൈക മാനസബ്ബിതു ബിഹി ഫുആദക. താങ്കളുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തുന്നതിനായി ദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് നാം വിവരിച്ചു തരുന്നു. ഇത്തരം പൂർവചരിത സ്മരണകൾ അങ്കുരിപ്പിക്കുന്ന ഖുർആനിക സൂക്തങ്ങൾ ധാരാളം കാണാം. ഖുർആൻ പൂർവദർശനങ്ങളിലേക്ക് പ്രചോദനം നൽകുന്നതായി കാണുകയാണ്. പിൽക്കാല ജനതയ്ക്ക് പ്രവാചകർ മഹിമയിലും മഹത്വത്തിലും മാതൃകയിലും വരച്ചു കാണിക്കുന്നതിലും ഖുർആൻ മുൻനിരയിലാണ്. ഇലാഹിൻ്റെ ദിവ്യ സാന്നിധ്യം മാനവീക മാനസങ്ങളിൽ തുടിച്ചു നിൽക്കുന്ന മുഹമ്മദു റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച്, അവിടുത്തെ തിരുകീർത്തികളെക്കുറിച്ച് പടച്ച തമ്പുരാൻ തന്നെ ഖുർആനിൽ പരത്തി പറഞ്ഞിരിക്കുകയാണ്. അനേകമായത്തുകളിൽ നബികീർത്തനങ്ങൾ പ്രാധാന്യത്തോടെ ഉദ്ധരിച്ച ഖുർആൻ പ്രകീർത്തനത്തിൻ്റെ പുതിയ കവാടം തുറക്കുകയാണ്. വണക്കവും വന്ദനവും പാലിച്ചുകൊണ്ട് ഈ സൂക്തങ്ങളെല്ലാം ആരാധനാ മനസ്സോടെ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസികൾ പ്രതിഫലം ലഭ്യമാകുന്നതോടൊപ്പം പ്രകീർത്തന ആവിഷ്കാരത്തിൻ്റെ പ്രണേതാവ് കൂടിയാകാൻ കഴിയുകയാണ്. സൃഷ്ടികർത്താവിൻ്റെ വചനങ്ങളിൽ പോലും ഇത്തരം പ്രകീർത്തന മുദ്രകൾ മാതൃകാപരമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ
സൃഷ്ടികൾ ഈ വിഷയമായി മടിയും മഹത്വക്കുറവും നടിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പ്രവാചക വ്യക്തിത്വത്തിൻ്റെ വ്യക്തവും വളച്ചുകെട്ടില്ലാത്തതുമായ അക്ഷരലോകം ഖുർആൻ പടുത്തുയർത്തിയത് കാണാം. പ്രവാചകൻ്റെ കരം, കാഴ്ച, കണ്ണ്, ഹൃദയം, മുഖം, നാമം, നാട്, കാലം, സമുദായം, ഭാര്യമാർ, കുടുംബം, സ്വഹാബികൾ, ശബ്ദം, സംസാരം, കുറ്റമിത്രം, സ്വപ്നം, ബുദ്ധി, പുതപ്പ്, അറ, സുരക്ഷിതത്വം, ജീവിതം, ആശയ വ്യക്തത, പ്രവാചക സ്മരണ, പ്രവാചക പ്രേമം ഇത്യാദി ഒട്ടു വളരെ തിരുനബിയുടെ വ്യക്തിത്വ വീക്ഷണങ്ങൾ പ്രകീർത്തന സ്വരത്തിൽ ഖുർആൻ നിരത്തുകയാണ്. നിശ്ചിത ശൈലിയോ സ്വഭാവമോ പ്രവാചക വിശേഷണങ്ങളെ വർണ്ണിക്കുന്നതിന് ഖുർആൻ നിർദ്ദേശിക്കുന്നില്ല. ആദരവിൻ്റെയും സ്നേഹപ്രകടനത്തിൻ്റെയും പരിധിയിൽ ഒതുങ്ങുന്ന ഏത് ആവിഷ്കാരവും ഖുർആൻ അനുവദിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയാധാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവാചക പ്രകീർത്തനത്തിൽ നിരതരാവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.